നമസ്കാരം. അപ്പം സ്വർണ്ണക്കടത്ത് കേസ്, ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തിന്റെ കേസ്, അതിന്റെ തീവ്രവാദ ബന്ധങ്ങൾ അതൊക്കെ തന്നെ അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കേരളത്തിലേക്കുള്ള സ്വർണ്ണക്കടത്ത് ഈ ഇന്റലിജൻസ് വൃത്തങ്ങളെയും അതുപോലെ ഡി ആർ ഐയും ഒക്കെ വെട്ടിച്ച് തുടരുകയാണ് എന്ന റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ അതിന്റെ വിശദമായ വാർത്തയുണ്ട്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് കള്ളക്കടത്ത് സ്വർണവുമായി കടന്ന സംഘത്തെ, ബൈക്കിൽ പിന്തുടർന്ന ഡി ആർ ഐ സംഘത്തെ കാറടിച്ച് കൊല്ലാൻ ശ്രമം നടത്തി. അതിൽ ഒരാളെ പിടിച്ചിട്ടുണ്ട്. ചിലർക്കായുള്ള ശ്രമം, പിടിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. രണ്ട് ബൈക്കിലും ഒരു കാറിലുമായിട്ടാണ് ഡി ആർ ഐ വിഭാഗം പിന്തുടർന്നത്. അപ്പോൾ ഫസൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, പി ടി നിസാർ, ഇദ്ദേഹത്തെയാണ് ഓടിച്ചിട്ട് പിടിച്ചത്. ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇയാളെയാണ് ഓടിച്ചിട്ട് പിടിച്ചത്. ഒപ്പം തന്നെ ഒരു ഫസൽ എന്ന് പറയുന്ന ഒരു പത്തനാപുരം സ്വദേശിക്കായുള്ള തിരച്ചിൽ, അരീക്കോട് പത്തനാപുരം സ്വദേശി ഫസലിനായുള്ള തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇയാളാണ് കാറിലുണ്ടായിരുന്നതെന്ന് പറയുന്നു. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. മാതൃഭൂമിയാണെങ്കിൽ അതിൻ്റെ വിശദമായി തന്നെ അതിൻ്റെ രേഖാചിത്രമടക്കം നൽകിയിട്ടുണ്ട്. നമുക്ക് സ്വർണ്ണക്കടത്ത്, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. ഇപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നത് എല്ലാം സരിത്തിനു വേണ്ടി ചെയ്തു എന്നാണ്. അതായത് ഈ കാണിച്ചു കൂട്ടിയ സർക്കസുകളെല്ലാം സരിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമാണ്. സരിത്തുമായി വളരെ അഭേദ്യമായ ഒരു ആത്മബന്ധം സ്വപ്ന സുരേഷിനുണ്ടായിരുന്നു. സ്വപ്ന സുരേഷിന് ആരുമായിട്ടാണ് ആത്മബന്ധം ഇല്ലാത്തത് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. പി ശിവശങ്കർ, ക്ഷമിക്കണം, എം ശിവശങ്കറുമായി അഭേദ്യമായ ഒരു ആത്മബന്ധം സ്വപ്ന സുരേഷിനുണ്ടായിരുന്നു. ശിവശങ്കർ സ്വപ്നയുടെ പൂജപ്പുരയിലുള്ള ഫ്ളാറ്റിലെ നിത്യ സന്ദർശകനായിരുന്നു. മണിക്കൂറുകളോളം മദ്യവും മറ്റു കാര്യങ്ങളുമായി അവിടെ ചെലവഴിച്ചിരുന്നതായി ആ ഫ്ളാറ്റ് ഉടമകൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണല്ലോ. നമുക്ക് നോക്കാം. വൈകാരിക അടുപ്പം ചൂഷണം ചെയ്താണ് സ്വപ്നയെ സരിത്ത് കള്ളക്കടത്തിന് ഉപയോഗിച്ചത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത്രയും വൈകാരികമായ ബന്ധം സ്വപ്ന സുരേഷുമായി സരിത്തിനുണ്ടായിരുന്നു എന്നത് വ്യക്തം. കോൺസുലേറ്റിൽ എല്ലാം നിയന്ത്രിച്ചിരുന്ന സ്വപ്നയുടെ സഹായമില്ലാതെ കള്ളക്കടത്ത് എളുപ്പമല്ല എന്നറിഞ്ഞതോടെയാണ് സരിത്ത് സഹായം തേടി സ്വപ്നയെ സമീപിച്ചത് എന്നാണ് സൂചനകൾ. സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തത് ഒന്നാം പ്രതി സരിത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകിയിട്ടുണ്ട്. സരിത്തും സന്ദീപും റമീസും ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്നും പിന്നീട് തന്റെ സഹായം തേടുകയായിരുന്നു, മനസ്സിലാ മനസ്സോടെയൊക്കെയാണ് ഇതിൽ ഏർപ്പെട്ടത് എന്നുമൊക്കെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ, രാമനാരായണ എന്ന് പറയില്ലേ, മനസ്സില്ലാ മനസ്സോടെ പാവം നിർബന്ധിച്ച് ആത്മബന്ധം ചൂഷണം ചെയ്ത് ഈ ഇത്തരം നടപടികളൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പോൾ ദുബായിൽ ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്തതും ഓരോ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതും എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിച്ചതുമൊക്കെ മനസ്സില്ലാ മനസ്സോടെയായിരുന്നുവെന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ, നമ്മുടെ തത്വമി ന്യൂസിലൂടെയൊക്കെ തന്നെ കണ്ടതാണ്. അപ്പോൾ മുഖം കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ല, മനസ്സില്ലാ മനസ്സോടെയാണ് ചെയ്തതെന്നൊന്നും തോന്നില്ല. കോടിക്കണക്കിന് രൂപ കമ്മീഷൻ അടിച്ചതും അതൊക്കെ മനസ്സില്ലാ മനസ്സോടെയായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്തൊക്കെയായാലും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് തന്നോടുള്ള അടുപ്പവും പ്രതികൾ മുതലെടുത്തു എന്നൊക്കെയാണ് സ്വപ്നചേച്ചി പറയുന്നത്. യു എ തനിക്ക് മാതൃരാജ്യം പോലെയും കോൺസുൽ ജനറലും കുടുംബവും തനിക്ക് ബന്ധുക്കളെ പോലെ വേണ്ടപ്പെട്ടവരുമാണ്. ഓ, കോൺസുൽ ജനറലൊക്കെ സ്വന്തം ബന്ധുവിനെ പോലെയാണ്, എൻ്റെ ദൈവമേ. എന്നിട്ടും പറയുന്നു എല്ലാം മനസ്സില്ലാ മനസ്സോടെയാണ്, ഇതെല്ലാം ചൂഷണം ചെയ്ത് ടൺ കണക്കിന് സ്വർണം ഇതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയൊക്കെ കടത്തി തീവ്രവാദത്തിനും മറ്റും വീതിച്ചു കൊടുത്തിട്ട് ഈ അന്വേഷണം ഇങ്ങനെ മുറുകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ കഷ്ടകരമാണ്. എന്തൊക്കെയായാലും ഈ പറയുന്നതൊന്നും എന്നെ ഈ തൊള്ളതൊടാതെ വിഴുങ്ങും എന്ന വിശ്വാസമാണ് സ്വപ്നയ്ക്കെങ്കിൽ അതങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്നാണ് പറയാനുള്ളത്. അതുപോലെ സരിത്തിനു വേണ്ടിയാണ് താൻ എല്ലാം ചെയ്തത്, പല കാര്യങ്ങളും ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് പണത്തോടുള്ള ആർത്തിയല്ല സരിത്തുമായുള്ള ബന്ധമാണെന്നുമാണ് സ്വപ്ന വ്യക്തമാക്കിയത്. ആ അപ്പോൾ സരിത്ത് ആരാണ്? സരിത്തുമായുള്ള അഭേദ്യമായ ബന്ധം, ഭയങ്കരമായ സ്നേഹബന്ധം. അപ്പോൾ ഇതിനു മുൻപ് ആത്മബന്ധങ്ങൾ ഉള്ള ആളുകളൊക്കെ പറയുന്നതിൽ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി പറയണം. ഇത്രയും കാലം ഏതായാലും ഈ ഒരു വ്യക്തിയുമായിട്ടല്ല, അനവധി പേരുമായി ആത്മബന്ധമുണ്ടായിരുന്ന ആളാണല്ലോ സ്വപ്ന. അപ്പോൾ അത് അവർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ ഐ എക്ക് ജോലി എളുപ്പമാകും. തൻ്റെ ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത പണവും സ്വർണ്ണാഭരണവും കള്ളക്കടത്തിലെ ലാഭമല്ലെന്നും സ്വപ്നയുടെ മൊഴിയിലുണ്ട്. 30 കിലോ സ്വർണം പിടിച്ചെടുത്ത തങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടു എന്നാണ് പ്രതികൾ പറയുന്നത്. കൊള്ളാം. ഏതായാലും ലോക്കറിലൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് സ്ത്രീധനം കിട്ടിയതും സ്ഥലം വിറ്റതുമൊക്കെയായ സ്വർണമാണെന്നാണ് പറയുന്നത്. കഷ്ടം തന്നെ, പാവം. 21 തവണ നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയതിൽ ആദ്യ തവണ ലഭിച്ച ലാഭം അടുത്ത തവണ മുതൽ മുടക്കുകയായിരുന്നു. കിട്ടിയതെല്ലാം ഉൾപ്പെടുത്തിയാണ് അവസാന കടത്ത് നടത്തിയത്. അതിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. 21 തവണ നയതന്ത്ര ചാനൽ വഴി നടത്തി. അപ്പം അതിൽ കിട്ടിയ ലാഭം അടുത്ത സ്വർണ്ണക്കടത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. എന്നിട്ടും പറയുന്നു എല്ലാം മനസ്സിലാ മനസ്സോടെയാണ് ചെയ്തതെന്ന്. അവിടെയാണ് ഇത് കസ്റ്റംസ് പിടികൂടിയതോടെ സ്വർണ്ണക്കടത്ത് വഴിയുള്ള തങ്ങളുടെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിൽ പലരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്നൊക്കെ സ്വപ്ന പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്ത്രീയും അങ്ങനെ ഉപയോഗിക്കുന്നതാണോ എന്നുള്ള കാര്യം അറിയില്ല, പരിശോധനയിലേ മനസ്സിലാവും.
മയക്കുമരുന്ന് മാഫിയയുമായി സ്വർണ്ണക്കടത്ത് പ്രതികളുടെ ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിൻ്റെ പ്രധാന തെളിവായി ഈ ഒരു മൊഴി ഇപ്പോൾ കസ്റ്റംസും എൻഐയും ഒക്കെ പ്രാധാന്യത്തോടെ എടുത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ബംഗളൂരുവിലെ റെയ്ഡിൽ പിടിയിലായ കൊച്ചി സ്വദേശി അനൂപ് മുഹമ്മദും സ്വർണ്ണക്കടത്ത് കേസിലെ അഞ്ചാം പ്രതി കെ ടി റമീസുമായി അടുത്ത ബന്ധമാണുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും ബിനീഷ് കോടിയേരി, സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനോയ്, ക്ഷമിക്കണം, ബിനീഷ് കോടിയേരിയുമായി അടുത്ത ബന്ധമാണ് ഉള്ളത് എന്ന കാര്യം വരുന്നുണ്ട്. അല്ല, ബിനോയ് കോടിയേരിക്ക് മറ്റ് പല കേസുകെട്ടുകളുമായിട്ടാണ് ബന്ധമുള്ളത്. ഇതുമായി ബന്ധമുണ്ട് എന്ന് തോന്നുന്നില്ല. ബിനീഷ് കോടിയ അനുജൻ ബിനീഷ് കോടിയേരിക്കാണ് ഇതുമായി ബന്ധമുള്ളത്. മാത്രമല്ല, ബിനീഷ് കോടിയേരി ഏതൊക്കെ കമ്പനികളുടെ തലവനാണ്, ഏതൊക്കെ കമ്പനികളുടെ തലതൊട്ടപ്പനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ ബിസിനസ് മാഗ്നറ്റായി ബിനീഷ് കോടിയേരി വളർന്നതിന് പിന്നിൽ അച്ഛൻ്റെ ഒരു സേവനവുമില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ പാർട്ടിയോ അച്ഛൻ്റെ ഗവൺമെൻറ്റോ ഒന്നും സഹായിച്ചിട്ടില്ല എന്നത് ഞങ്ങൾ തുളതൊടാതെ വിഴുങ്ങി ഞങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ പല ചാനൽ വഴി സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടും തങ്ങൾക്ക് ലാഭമൊന്നും ഉണ്ടായില്ല, എല്ലാം സരിത്തിന് വേണ്ടിയായിരുന്നു എന്ന സ്വപ്നയുടെ മൊഴിയും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും വിശ്വസിച്ചു, തുളതൊടാതെ വിഴുങ്ങി. എന്തായാലും ഇനിയും ഇത്തരം മൊഴികളുമായി ഇതുവഴി വരണം. ഈ മൊഴികളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. ഇനിയും ചിരിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചിരി ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇത്തരം മൊഴികളും ഇത്തരം ജൽപ്പനങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം കഴുതകളല്ല, അവർ പുച്ഛത്തോടെയെങ്കിലും ഒന്ന് അടക്കി ചിരിക്കുകയും എങ്കിലും ചെയ്യും എന്ന് ഈ പറയുന്നവർ, ഈ മൊഴി നൽകുന്നവരും ഈ കഥ പറയുന്നവരും കഥ മെനയുന്നവരും ഒക്കെ ഒന്ന് വിശ്വസിച്ചാൽ നന്നായിരുന്നു. സാധാരണ ഒരു കൊച്ചുകുട്ടി പോലും വിശ്വസിക്കാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി പോലും വിശ്വസിക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എൻഐഎ പോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഒക്കെ വെറും പൊട്ടന്മാരല്ല എന്ന് മാത്രം ഇവരൊക്കെ ഒന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ചിന്തിച്ചാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്വമേനി.